ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നേക്കാൾ ദേഷ്യമുള്ള ഒരാൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എങ്ങാനും സൗകര്യപ്പെട്ട് കിട്ടിയാൽ ഹബീബിന്റെ തലയെടുക്കണമെന്ന് കൊതിച്ചു നടന്നിരുന്ന ദുഷ്ടനായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ എങ്ങാനും മരിച്ചുപോയിരുന്നുവെങ്കിൽ ലക്കുഞ്ചു മിന്നഹലിന്നാർ, ഞാൻ നരകത്തിലേക്ക് പോയേനെ എന്ന് മഹാനായ അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അള്ളാഹു എന്റെ മനസ്സിലേക്ക് ഇസ്ലാം തോന്നിപ്പിക്കുന്നു. അംറു ബിൻ അൽആസ്, നിങ്ങൾ പോയി മുസ്ലിമാകണം, എന്റെ മനസ്സെന്ന് വിളി വരികയാണ്. ഞാൻ ഹബീബിന്റെ അരികത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ കൈയൊന്ന് എനിക്ക് നീട്ടിത്തരുമോ, ഞാൻ അങ്ങയുടെ കൈ പിടിച്ചൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. അവിടുത്തെ പരിശുദ്ധമായ വലത് കൈ എനിക്ക് നീട്ടിത്തന്നു. ഞാൻ അവിടുത്തെ കൈ പിടിച്ചു. കൈവിടാതെ പിടിച്ചപ്പോ അവിടുന്ന് ചോദിച്ചു, മാലഖയ അംറ അംറേ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? കൈവിടുന്നില്ല. അറത്തു അന്നഷ്തരിത, എനിക്കൊരു നിബന്ധനയുണ്ട് നബിയേ. എന്ത് നിബന്ധന? അള്ളാഹു എനിക്ക് മാപ്പ് തരണമെന്ന് ഞാൻ കൊതിക്കുന്നു നബിയേ. ആ ഉറപ്പ് ലഭിക്കാതെ അങ്ങയുടെ കൈ ഞാൻ വിടില്ല. നോക്കണം, സ്വഹാബികളായി ചെയ്യുന്നതേ. അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു എനിക്ക് പുറത്തു തന്നു എന്ന ഉറപ്പ് കിട്ടണം. അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി, അമാ അലിംത, അംറു ബിൻ അൽആസ്, നിങ്ങൾക്കറിയില്ലേ, അന്നൽ ഇസ്ലാമയെ യഹ്ദിമു മാ കാന ഖബല, ഇസ്ലാമിലേക്ക് ഒരാൾ പുതുതായി കടന്നു വന്നാൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ സർവ തിന്മകളും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് നിങ്ങൾക്കറിയില്ലയോ? മുസ്ലിമായാൽ അതിന്റെ മുമ്പ് എന്തൊക്കെ ചെയ്തോ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും. വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബലഹ, ഹിജ്റ ചെയ്ത ആളുകൾക്ക് ഹിജ്റയുടെ മുമ്പ് ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും, വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബല, ഹജ്ജ് ചെയ്താൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു മാപ്പാക്കുമെന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? അംറു ബിൽ ആസ് പറഞ്ഞു, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനോളം എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ഘട്ടം വന്നു. ആദ്യം നബിയോട് ഏറ്റവും വെറുപ്പ് എനിക്ക്, ഇസ്ലാം എനിക്ക് ലഭിച്ചു, നബിയോട് ഏറ്റവും ഇഷ്ടം എന്റെ മനസ്സിൽ. ഒരാ പറഞ്ഞത്, വമാ കുൻതു ഉതീഖു അൻ അംലാ ഐനി മിൻഹു ഇജ്ലാലല്ല, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണ് ഇത്. ഹബീബിന്റെ മുഖത്ത് നോക്കി കണ്ണു നിറയെ നോക്കി നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. ഇജ്ലാലം മിൻ, അവിടത്തോടുള്ള ബഹുമാനം കൊണ്ട് കണ്ണു നിറയെ ഒന്ന് നോക്കിക്കാണട്ടെ എന്ന് ആലോചിച്ചാൽ പോലും കണ്ണ് നിറക്കാൻ കഴിയുമായിരുന്നില്ല. വലൗ സുഇൽതു അൻ നസിഫ, ഹബീബിനെ പുകഴ്ത്തി പറയാൻ പറഞ്ഞാൽ മാ അതഖതു, അതിനും എനിക്ക് സാധ്യമല്ല. ലിഅന്നീ ലം അകുൻ അംലാ ഐനീ മിൻ, കണ്ണ് നിറക്കാൻ ഹബീബിൽ നിന്ന് ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാം, അവർ പറയാണ്, അന്ന് ഞാൻ എങ്ങാനും മരിച്ചു പോയിരുന്നുവെങ്കിൽ ലറജൗതു, ഞാൻ കൊതിക്കുകയാണ്, ലകുൻതു മിൻ അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പോയേനെ. അതൊക്കെ കഴിഞ്ഞില്ലേ, ഹബീബ് വഫാത്തായി. സുമ്മ ഉല്ലീന അഷിയാ, നമുക്ക് അല്ലാഹു അധികാരം തന്നു, നേതൃത്വം തന്നു. മാ അദരി മാ ഹാലി ഫിഹാ, അധികാരം എന്റെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചു തന്നപ്പോ അത് ഞാൻ എങ്ങനെ നിർവഹിച്ചു എന്ന് അള്ളാഹുവിനോട് എന്തു പറയുമെന്ന് എനിക്കറിയില്ല. അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകുന്നത്, അധികാരം എന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടല്ലോ, അതിന്റെ മുമ്പങ്ങ് മരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അല്ലാഹു തആല എന്നെ ഏൽപ്പിച്ചുവല്ലോ, എങ്ങനെയാണ് ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിക്കാം. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണ് നമ്മൾ പറയുന്നത്, ഫഇദാ അന മിത്തു, ഞാൻ എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ, ഫലാ തസ്ഹബുനി നായിഹ, നിലവിളിച്ച് കരയുന്ന പെണ്ണുങ്ങൾ എന്റെ കൂടെ വരരുത് എന്റെ ജനാസയുടെ കൂടെ. അന്നൊക്കെ പെണ്ണുങ്ങളെ വാടക വിളിക്കും കരയാൻ, കരയാൻ വാടക, അതിനാ നായിഹ എന്ന് അറബിയിൽ പറയാം.
അവർക്ക് പൈസ കൊടുക്കും കരച്ചിലിന്. ഇവിടെ ആളെ പറ്റി ആണോ പെണ്ണോ എന്ന് പോലും അറിയില്ല. രസകരമായ സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. ഒരു കൂട്ടരെ ഇങ്ങനെ വിളിച്ചു, ജാഹലിയ കാലത്തെ സംഗതികളെ പാടി പാടി പാട്ട് മുഴുവൻ ആണിനെ പറ്റിയാ, മരിച്ചു കിടക്കുന്നത് പെണ്ണാന്ന് പിന്നെ മനസ്സിലായത്. അങ്ങോട്ട് പാടന്നെ അവര്. സുബ്ഹാനല്ലാ, ഈ അനൗൺസ്മെന്റുകളൊക്കെ അങ്ങനെയാണല്ലോ. അവരങ്ങോട്ട് പറയാം, അത് മുഖ്യമന്ത്രി വന്നാലും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. വ്യാപാരണ സ്ഥാവ് വന്നാലും ഇതൊക്കെ തന്നെയാണ് പറയാം. ആര് വന്നാലും അങ്ങോട്ട് പറയണ്ടേ. നഇഹ, എന്നെ അത്തരക്കാർ പിന്തുടരരുത് എന്ന് അംർ ബിൽ ആസ് റളിയല്ലാഹു അൻഹു. വലാ നാർ, എന്റെ ജനാജ കൊണ്ടുപോകുന്ന തീപന്തം പോലെയുള്ള തീ അതിന്റെ കൂടെ വരരുത്. അംർ ബിൽ ആസ് റളിയല്ലാഹു അൻഹു വസീത് ചെയ്യാം. അതുകൊണ്ട് ചിലരൊക്കെ രാത്രി മറവ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത്, ആ തീ വരുമ്പോ യാ അല്ലാഹ് ഈ മയ്യത്തിനെ നരകം തൊടുമോ എന്നൊരു സൂചന അതിലുണ്ടോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാ പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല രാത്രി ആ മറവ് ചെയ്യാൻ പറ്റിയത്. ഒരു വിരോധമല്ല, പക്ഷേ അത് ഷുഅമാണെന്നാണ്. അത് ഷുഅമാണ്, അതൊരു ഒരു തരം പെസിമിസം അതിലുണ്ട് എന്നാണ്. നിങ്ങളെങ്ങനെ മണ്ണിലേക്ക് മറവ് ചെയ്തു വെച്ചാൽ അല്പാൽപമായി എന്റെ ഖബറിലേക്ക് നിങ്ങൾ മണ്ണെറിയുക, എന്റെ ഖബറിന്റെ അരികത്ത് നിങ്ങൾ ഒരൽപ്പനേരം നിൽക്കണേ, ഖദറമാ തുൻഹറു ജസൂറുൻ, ഒരു ഒട്ടകക്കുട്ടിയെ അറുക്കാൻ ആവശ്യമായ മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ നേരം. എങ്ങനെ എന്നെ മറവിത് നിങ്ങൾ പോകരുത് കേട്ടോ, കുറച്ചു നേരം അവിടെ നിൽക്കണേ. നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കും, അതുകൊണ്ട് എന്നെ മറവ് ചെയ്ത് ഉടനെ ഓടിപ്പോരരുതേ എന്ന് പറയാണ്. നിങ്ങൾ ഓടിപ്പോകരുത്, അവിടെ നിൽക്കണം കുറച്ചേരം, ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നിങ്ങളോട് എനിക്ക് വേണ്ടി നിൽക്കണേ. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം കിട്ടും. ഈ ഹദീസാണ് നമ്മുടെ ഉലമാ എടുത്ത് പരിശോധിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിലെ പ്രബലമായ ഹദീസ്. അവിടെ ഇരുന്നാൽ ആശ്വാസം ലഭിക്കുന്നുണ്ട്. ആർക്ക്? മരിച്ചു കിടക്കുന്ന മയ്യത്തിന്. നമ്മളല്ലേ ഇത് പറയുമ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. സ്വഹാബത്ത് മനസ്സിലാക്കി അവരുടെ ഫഹം ഇങ്ങനെയാണ്. അസ്ഹാബീക നുജൂം, അവർ നക്ഷത്ര തുല്യരല്ലയോ. നിങ്ങൾ ആരെ പിന്തുടരുന്നു, സന്മാർഗത്തിലാണ്. അങ്ങനത്തെ സ്വഹാബിമാർ പ്രബലരായ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ അരികത്ത് നിങ്ങൾ അല്പനേരം നിൽക്കണം. അപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞ മയ്യത്തിന്റെ ഖബറിന്റെ അരികെ നിൽക്കുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചെടുത്തതാ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു. നമ്മളത് മനസ്സിലാക്കുക. അങ്ങനെയാണ് സംഗതി. ഫദല്ല, ഇത് അറിയിക്കുകയാണ്. അലാ അന്നൽ മയ്യിത് يستأنس بالحاضرين عند قبره ويسر بهم وكذلك ذكر عن جماعة من السلف مهان ما رأي السلف الصالحين لا يعلق والله الله لتن يا نستيم لن يسلخ آخر هذه الأمة إلا بما سلخ به أولها عمر الفاروق رضي الله نبرع ഈ സമൂഹത്തിന്റെ മുൻഗാമികൾ ചെയ്തതെന്തോ അത് പിൻഗാമികൾ ചെയ്താലേ ഈ ഉമ്മത്തിന് വിജയമുണ്ടാകൂ. അങ്ങനത്തെ മുൻഗാമികൾ അന്നഹും ഔസു, അവരെ വസിയത്ത് ചെയ്യുമായിരുന്നു. അയ്യുഖറഅ ഇൻദ ഖുബൂരിഹിം വഖ്ത ദഫൻ, മയ്യത്തിനെ മറവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ. പാരായണം, ഖുർആൻ പാരായണം ചെയ്യണം. എവിടെ? മറവ് ചെയ്യുന്ന നേരത്ത് ഖുർആൻ ഓദിക്കോ, അത് യാസീനോ അൽബഖറ എന്താ കിട്ടുന്നത് ഓദിക്കോ. മുൻഗാമികൾ വസിയത്ത് ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് അതല്ലേ വേണ്ടത്? മഹാനായ അബ്ദുൽ ഹത്ത് റഹ്മഹുള്ള പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അവർ കൽപ്പിക്കുമായിരുന്നു. അൻ യുഖറഅ ഇൻദ ഖബ്രിഹി സൂറത്തുൽ ബഖറ, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിന്റെ അരികത്ത് വന്ന് സൂറത്തുൽ ബഖറ ഓതണമെന്ന് ആര് വസിയത്ത് ചെയ്തു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നമുക്ക് ആ പേടി, വാപ്പാക്കൊന്ന് ഓതണ്ട, വാപ്പ എങ്ങാനും ഉപകാരപ്പെട്ടാലോ ഖുർആനുണ്ട്. യാ അല്ലാഹ്, പൊന്നാരെ മുഅ്മിനെ മനസ്സിലാക്കണം, ഖുർആൻ ഓതണമെന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉ സുന്ന, സുന്നത്തിന് ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന സ്വഹാബി, വസിയത്ത് ചെയ്യാ സൂറത്തുൽ ബഖറ ഓതണം. ഈ അഭിപ്രായമാണ് അൽ മഅല ബിൻ അബ്ദുർ റഹ്മാൻ
ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇത്തരം ഹദീസുകൾ കണ്ടപ്പോൾ അഭിപ്രായങ്ങളൊക്കെ മാറ്റിവെച്ചു, ഖുർആൻ ഓദിക്കോ എന്ന് പറഞ്ഞു മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ, ഹംബലി മദ്ഹബിന്റെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, ഹസൻ ബിൻ സബാഹു സഅഫറാനി തങ്ങൾ ഖബറിന്റെ അരികത്ത് ഓതണോ? അതിന് ഒരു വിരോധമില്ലല്ലോ, ഓദിക്കോ എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ സ്വഹാബിമാർ മുഴുവനും വസീത്ത് ചെയ്യുക, അങ്ങനെ പോയി ഓദിക്കോളൂ. അതുകൊണ്ട് മുഅ്മിനെ ഒരു ജീവച്ഛവം എന്ന് നമ്മൾ പറയാറുള്ള പോലെ ഒരു ശവമായിട്ട് മാറി മയ്യത്ത് എന്ന് വിചാരിക്കല്ല. അവിടെ റൂഹുണ്ട്, റൂഹിന്റെ സാന്നിധ്യമുണ്ട്, ശരീരത്തിലേക്ക് ആത്മാവിന്റെ കണക്ഷൻ അള്ളാഹു നൽകുന്നുണ്ട്, അവരറിയുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്, അവർ സലാം അടക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരികളായ ആളുകൾ ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇഖ്തലഫു ഇലാ ഖബ്രി യഖ്റഊന ഇൻദഹുൽ ഖുർആൻ, അൻസാരികൾ അങ്ങനെ ചെയ്യുമായിരുന്നു. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അൻസാരിമാരിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഓരോരുത്തരും ചെന്ന് ഖുർആൻ ഓതും. ഇന്ന് അബൂദാബിയിൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ്, ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഷെയ്ഖ് സായിദ് മരിച്ചു കിടക്കുന്നുണ്ട്. അബുദാബി വന്ന് കണ്ടവർക്കറിയാം, അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിന്റെ തൊട്ട് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഖബർ. മരിച്ച അന്ന് തുടങ്ങിയതാ, അഞ്ചാറ് വർഷം കഴിഞ്ഞു. 2005 2004 ഷെയ്ഖ് സായിദ് അവർ മരിക്കുന്നത്. 10 വർഷത്തോളമായി ഖുർആൻ ഇടമുറിയാതെ ഓരോ പള്ളിയിലെ ഇമാമമാർക്കും ടൈം ടേബിൾ കൊടുത്തിരിക്കുക ഓതാൻ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് നസീം ബാഖവി മദനി, ഹാഫിദും വലിയ ആലിമൊക്കെയാണ്, അദ്ദേഹത്തോടെ പോയി ഓതാറുണ്ട്. ഔഖാഫിൻ്റെ ഇമാമ ടൈം ടേബിൾ കൊടുത്തിരിക്കുക. നമ്മളെ നാട്ടുകെത്തേതൊക്കെ ബിദ്അത്ത്. ഖുർആൻ ഓതുക, ഷെയ്ഖ് സായിദിൻ്റെ ഖബറിൻ്റെ അരികത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഇവർക്ക് ഇത് കണ്ടവരാണ്, അതാണ് അവർക്കതറിയാം. അവിടെ കാലിമീങ്ങളില്ലേ, അവർക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റൂലേ വിദ്യാർത്ഥം മോശപ്പെട്ടത് നല്ലത് എന്തൊക്കെയാണെന്ന്. എന്തേ ഇത് സ്വഹാബിമാർ ചെയ്തിട്ടുണ്ട്, അൻസ്വാരികൾ ഇങ്ങനെ ചെയ്യൂ. അൻസ്വാരികൾ ആരാ? അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് ദീൻ പഠിച്ചെടുത്ത നബിതങ്ങളുടെ അനുചരന്മാർ. അപ്പൊ അതൊന്നും നമ്മൾ മുണ്ടൂല, ഇത്തരം കാര്യങ്ങളൊന്നും ഇത്തരക്കാർ പറയൂല. അതൊരു ഹക്കാണ്. മഹാനായ ഹസൻ ബിനുൽ ജർവരി റളിയല്ലാഹു അൻഹു അവർ പറയാണ്, മറർത്തു അലാ ഖബ്രി ഉഖ്തില്ലി, ഞാൻ എൻ്റെ സഹോദരിയുടെ ഖബറിൻ്റെ അരികത്തുകൂടെ നടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഖുർആൻ ഓതി. അവിടെ ഞാൻ തബാറക്ക് സൂറത്താണ് ഓതിയത്. ഒരാൾ വന്ന് ചോദിച്ചു, ഇന്നീ റഅയ്തു ഉഖ്തക ഫിൽ മനാമി തഖൂലി, നിങ്ങളുടെ സഹോദരിയെ എനിക്ക് സ്വപ്നദർശനമുണ്ടായി. അവർ പറയുന്നുണ്ട്, ജസല്ലാഹു അബാ അലിയിൻ ഖൈറാ, അബൂ അലിക്ക് അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഫഖദ് ഇൻതഫഅതു ബിമാ ഖറ, അവരാ ഓതിയത് കൊണ്ട് അല്ലാഹു എനിക്ക് ഉപകാരം തന്നുവല്ലോ എന്ന് മഹാനായ ഹസൻ ബിനുൽ ജർവി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉപകാരപ്പെടുകയാണ്. അബൂബക്കർ ബിനുൽ അത്റൂസ് ഇബ്നു ബിൻത് അബി നദർ ബിനുൽ തമ്മാർ എല്ലാ വെള്ളിയാഴ്ച ദിവസവും പരിശുദ്ധമായ മുഅ്മിനീങ്ങൾ കടക്കുന്ന പരിശുദ്ധമായ ഖബറിസ്ഥാനിൽ ചെന്ന് യാസീൻ ഓതിയിരുന്ന ഒരാളുടെ അനുഭവം ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ചില ദിവസം ബഹുമാനപ്പെട്ടവർ വന്ന് യാസീൻ ഓതും, ഓതിയിട്ട് പറയും, അല്ലാഹുമ്മ പടച്ചവനെ, ഈ യാസീൻ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ഹദിയ ചെയ്യുകയാണ് റബ്ബേ, ലി അഹ്ലിൽ മഖാബിർ. അങ്ങനെ ഇരിക്കുമ്പോഴാ പിറ്റേത്തെ ആഴ്ച ഒരു പെണ്ണ് വന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നാലിന്ന ആളല്ലേ? ആ അതെ. നിങ്ങളിപ്പോ എങ്ങനെ എന്തറിഞ്ഞു, എന്തിനാ എന്നെ ചോദിക്കുന്നത്? പറഞ്ഞു, ഇന്ന ബിൻചല്ലി മാതത് ഫറഐതുഹ ഫിൽ മനാമി ജാലിസതൻ അലാ ശഫീരി ഖബ്രിഹ, എന്റെ പുന്നാരമോള് മരിച്ചുപോയി, അവളുടെ ഖബറിന്റെ അരികരിയിരിക്കുന്നത് എനിക്ക് സ്വപ്നദർശനമുണ്ടായി. ഞാൻ ചോദിച്ചു, മോളെ എന്തേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എന്റെ മോളാ പറഞ്ഞത്, ഇന്നാലിന്ന പേരുള്ള ഒരാൾ അത് നിങ്ങളുടെ പേരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവര് വന്നു, തന്റെ ഉമ്മയുടെ അരികത്ത് വന്നു, ഫഖറഅ സൂറത്ത യാസീൻ, യാസീൻ സൂറത്ത് ഓതി. വജഅല സവാബഹ ലിഅഹ്ലിൽ മഖാബിർ, അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ആ യാസീനിന്റെ പ്രതിഫലം അവർ കൊടുത്തു, ഹദിയ ചെയ്തു. ഫൻതഫഅതു ഫഅസാബനാ മിൻ റൗഹി ദാലിക്, അതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടു, ഞങ്ങൾക്കൊക്കെ അള്ളാഹു പുറത്തു തന്നു എന്ന് ഈ മകൾ തൻ്റെ ഉമ്മയോട് പറഞ്ഞ അനുഭവം നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെറുതെ കഥകളല്ല, അല്ലാമ ഇബിൽ ഖയ്യിം തങ്ങളുടെ കിതാബ് റൂഹിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട്
ഇമാം നസാഇ റഹിമഹുല്ലാ എന്തങ്ങനൊക്കെ പറയാൻ കാരണം, അതാ മരിച്ച മയ്യത്തിന്റെ റൂഹിനെ ഉപകാരപ്പെടുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇഖ്റഉ യാസീൻ ഇൻദ മൗതാകും, മരിച്ചവരുടെ അടുത്ത് നിങ്ങൾ യാസീൻ ഓതണം. അപ്പൊ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് എന്നായിരിക്കണം എന്നാണ്. ഇഖ്റഉ യാസീൻ ഇൻദ മൗതാകും, ഉലമാ പറയാണ് മരിച്ചാലും മരിച്ചുകൊണ്ടിരിക്കെ ആയിരുന്നാലും ഓതിക്കോ എന്ന ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം കർമ്മങ്ങൾ അവർക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പറഞ്ഞു തന്നത് എന്ന് ഉലമാ ഈ ഹദീസിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൽക്കീന് ചൊല്ലും, ചിലയിടത്തൊക്കെ അതൊക്കെ ചിലർ നിർത്തിവെക്കും, എന്തിനാ അതിൻ്റെ അത് വിദഅത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ ഖയ്യിം തങ്ങൾ ഒരു ചാപ്റ്റർ തന്നെ ഒരു അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരിക്കുകയാണ്. ഹദീസ് ഉദ്ധരിക്കുന്നു, ബഹുമാനപ്പെട്ടവർ പറയാണ് ആ ഹദീസിൽ ളഅഫ് ഉണ്ട്. ളഅഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറയും ളഅഫ് എന്ന് പറഞ്ഞാൽ ദുർബലം. ദുർബലം എന്ന് പറയരുത്, ദുർബലം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് യാ അല്ലാഹ് ഇതിനൊരു നിലം വലിയില്ല എന്ന് തോന്നിപ്പോകും. അത് ഹദീസിന്റെ ഒരു ടേമാണ്, ഇൽമുൽ ഹദീസിന്റെ ഒരു ടെർമിനോളജിയാണത്. അതിന്റെ അർത്ഥം ദ സയൻസ് ഓഫ് ഹദീസ് നമ്മുടെ ഉലമാ എന്ത് പറയുന്നു ആ അർത്ഥമാണ്. ളഅഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഹദീസ് നമുക്ക് പറഞ്ഞു തന്ന ഉദ്ധരിച്ചു തന്ന ആളുകളിൽ ഏതോ ഒരാൾ, ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത ഒരാൾ അതിൻ്റെ ഇടക്ക് പെട്ടിട്ടുണ്ട്, എങ്ങാനും കളവ് പറഞ്ഞ ഒരാൾ അതിൻ്റെ ഇടക്ക് പെട്ടിട്ടുണ്ട്. അതിനർത്ഥം ഈ പറഞ്ഞ ഹദീസ് നുണയാണെന്നല്ല. ഗ്രേഡ് സിസ്റ്റം ഉണ്ടല്ലേ, A+ B+ B C+C, ഇങ്ങനെ കണക്കാക്കിയാൽ ളഅഫായ ഹദീസിന് ഒരു ഡി ഗ്രേഡ് കൊടുക്കണമെന്ന. തള്ളിക്കളയേണ്ടത് മൗദുആയ ഹദീസ്, ഫാബ്രിക്കേറ്റഡ് ഫോർജ്ഡ് ഹദീസ്, അതൊക്കെ നമ്മുടെ ഉലമാ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ. ളഅഫ് എന്ന് പറഞ്ഞാൽ തള്ളാനുള്ളതല്ല. അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ളഅഫാണെങ്കിൽ തന്നെയും, അവർ പറയാണ് ഈ സംഭവം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ കേരളത്തിൽ മാത്രമല്ല. എല്ലാ നഗരങ്ങളിലും വൽ അസ്ഫാർ, എല്ലാ കാലഘട്ടങ്ങളിലും മിൻ ഗൈരി ഇൻകാരിൻ, അതൊരു ആലിമും നിഷേധിക്കുകയോ നിരോധിക്കുകയോ ചെയ്യാതെ മറവ് ചെയ്തു കഴിഞ്ഞ ഖബറിന്റെ അരികത്തിരുന്നിട്ട് ആ മയ്യത്തിനോട് പറഞ്ഞു കൊടുക്കുക, മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്നാൽ ഇങ്ങനെ വന്നാൽ ഫഖുൽ കദാ വകദാ മർറബ്ബുക വമൻ നബിയുക എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കണം. ഈ പറയുന്ന ഹദീസാണ് തൽഖീരിന്റെ ഹദീസ്. അവർ പറയാണ് ഇത് ളഅഫാണെന്ന് പറയാം. ആയിക്കോട്ടെ, ലോകത്തെ എല്ലാ ഇതിലപ്പുറം എന്താ വേണ്ടത്, എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ നഗരങ്ങളിലും ആരും ഇത് നിഷേധിച്ചിട്ടില്ലല്ലോ. നമ്മുടെ 20-ാം നൂറ്റാണ്ടിലല്ലേ, നമ്മുടെ കേരളത്തിലല്ലേ ഇപ്പൊ ഒച്ചപ്പാടൊക്കെ ഉണ്ടായത്, ബിദ്അത്താണോ ബിദ്അത്താണോ. അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ അടിച്ചെഴുതുകയാണ് ഇതൊന്നും ലോകത്ത് ആരും നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് മാത്രം ബോധോദയം വന്നത്? ഇതൊക്കെ ഉലമാ കണ്ട ഹദീസല്ലേ. എന്താണ് ഹദീസിന്റെ സാരം? ഇദാ മാത അഹദുക്കും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഫസവൈതും അലൈഹി തുറാബ്, ആ മയ്യത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ മണ്ണ് ചേർത്ത് വെച്ച് മറവ് ചെയ്തു കഴിഞ്ഞാൽ ഫല്യഖും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ എഴുന്നേറ്റ് വന്ന് അലാ റഅ്സി ഖബരി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികത്ത് വന്നിരിക്കണം. സുമ്മ യഖൂൽ, എന്നിട്ട് ആ മയ്യത്തിനോട് ചോദിക്കണം, യാ ഫുലാൻ ഇബ്നു ഫുലാന, യാ ഫുലാൻ ഇബ്നു ഫുലാന, ഇന്നാലിന്ന പെണ്ണിന്റെ മകനായവനെ, ഉമ്മയുടെ പേര് അവിടെ പറയാം. മഹ്ശറായിലേക്ക് വന്നു വരുമ്പോ യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്ന വാപ്പയുടെ മകനെ, വാപ്പയുടെ പേരിലേക്ക് ആ ചീർത്തി പറയാം. ഖബറിന്റെ അരികത്ത് തൽക്കീൻ ചൊല്ലുമ്പോ ഉമ്മയുടെ പേരാ പറയേണ്ടത്. ആ മനുഷ്യൻ കേൾക്കുന്നുണ്ട്, പക്ഷേ മറുപടി പറയാൻ സാധിക്കുന്നില്ല. എന്നിട്ട് പറയണം രണ്ട് പ്രാവശ്യം, രണ്ടാം പ്രാവശ്യം പറഞ്ഞാൽ അയാൾ അവിടെ ഇരിക്കും.
ثم ليقل منامدم പറയണം يا فلان ابن فلانة ഇന്നവളുടെ മകനായവനേ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ യാ ഫുലാന ബിൻത് ഫുലാന ഇന്നാലിന്നവളുടെ മകളെ മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ ആ മയ്യത്ത് തിരിച്ചു പറയുന്നുണ്ട് അർഷദനല്ലാ റഹിമകല്ലാ വലാക്കിന്നക്കും ലാ തസ്മഊൻ അല്ലാ റഹ്മത്ത് ചെയ്യട്ടെ കൂട്ടരെ ഞാൻ കേൾക്കാൻ റെഡിയാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്ന് അവിടെ നിന്ന് പറയും ഈ വിളിക്കുമ്പോൾ ആര് പറയാ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയേണ്ടത് ഉദ്ക്കുർ മാ ഖറജത അലൈഹി മിനൽ ദുനിയ ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഷഹാദത്ത് ഓർത്തു വെക്കണം കേട്ടോ وأنك رضيت بالله ربا وبالإسلام دينا وبمحمد نبيا وبالقرآن إماما ذكني ورطو فإن منكرا ونكيرا إننا برنال منكر نكير عليهم السلام يتأخر كل واحد منهما ويقول رندالهم برئيم انتنق بنا مك بوغام ما يقعدنا عند هذا وقد لقنا حجته നമ്മൾ എന്തിനാണ് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്നത് ഉത്തരൊക്കെ ഇയാൾക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് അവിടെ ചോദ്യം ഉണ്ടാവില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇതാണ് നമ്മൾ തൽഖീൻ എന്ന് പറയുന്നത് തസ്ബീത്തിന്റെ ഹദീസ് സ്വഹീഹായി വന്ന അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സ്വാൽ അല്ലേ അൽഹിംഹുൽ ജവാബ് ജാഫിൽ ഖബ്റ അൻ ജംബൈ ആര് സംശയമില്ല അൽഹംദുലില്ലാ തൽഖീനിന്റെ വിഷയത്തിലും സംശയം വേണ്ട ആര് ഇതൊക്കെ ചർച്ച ചെയ്തതാണ് ഇതൊക്കെ ലോക ആലിമ്യങ്ങൾ അംഗീകരിച്ച വിഷയം എല്ലാ കാലഘട്ടത്തിലും ഹിജ്റ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് അല്ലാമ ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ തങ്ങൾ ഇതൊന്നും ലോകത്താർ നിഷേധിച്ചിട്ടില്ല അപ്പൊ നമ്മൾ നിഷേധിക്കാൻ പോകണ്ട ഈ നിഷേധം ഇച്ചിരി ഡേഞ്ചറാണ് അറിയാത്തതെന്ത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരാളിന്റെ ജനാസയിൽ അരികത്തൻ എത്തിയാൽ ആ മയ്യത്തിനെ മറവ് ചെയ്യുമ്പോൾ പറയും സലൂലി അഖീകുമു തസ്ബീത് ഫഇന്നഹുൽ ആന യുസ്അലു അല്ലേ നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീത് ചോദിക്കണം അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സ്വാൽ പ്രശ്നവനെ ചോദ്യം വരുമ്പോൾ കാലുകൾ ഇടറാതെ നിർത്തി കൊടുക്കണമേ വഅൽഹിംഹുൽ ജവാബ് ഉത്തരം നൽകണമേ فإنه الآن يسأل ابن ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞേക്കണം നിങ്ങളുടെ ആ പറച്ചിൽ കൊണ്ട് ഇയാൾക്ക് ഉപകാരമുണ്ടെന്നല്ലേ പറഞ്ഞതിനർത്ഥം ഇതാ നമ്മൾ മനസ്സിലാക്കുന്നത് മരിച്ച ഒരു മയ്യത്തിന്റെ റൂഹിന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയോ അവരുടെ ഖിറാഅത്തോ ഉപകാരപ്പെടുന്നുണ്ട് അവരുടെ സാന്നിധ്യം പോലും അവർ അറിയുന്നുണ്ട് നമ്മളല്ലല്ലോ ഇതൊന്നും അറിയിക്കുന്നത് ആരാ അറിയിക്കുന്നത് അല്ലാഹു ജല്ല ജലാലു പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത് വല്ലാഹു അലാ മാ യശാഉ ഖദീർ ഇതിനൊക്കെ പഠിച്ചോന് കഴിവില്ലേ ഷബീബ് ഇബ്നു ഷൈബ റളിയല്ലാഹു അൻഹു പറയാ എന്റെ ഉമ്മ എന്നോട് വസീത്ത് ചെയ്തിരുന്നു മരിക്കുമ്പോ യാ ബുനയ്യ മോനെ നിങ്ങൾ എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് നിൽക്കണം എന്നിട്ട് പറയണം യാ ഉമ്മ ഷബീബിൻ കൂലി ഉമ്മ ഷബീബ് ഇങ്ങനെ പറയണമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോട് പറയാ ഉമ്മാ ഇങ്ങനെ പറഞ്ഞേക്കണം കേട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എന്റെ ഖബറിന്റെ അരികെ വന്ന് പറഞ്ഞേക്കണം ഉമ്മാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേക്കി എപ്പോ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഞാനവരെ മറവ് ചെയ്തപ്പോ ഇവരുടെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് ഞാനിത് പറഞ്ഞു അപ്പോ ഉമ്മ ഷബീബിനോട് ഞാൻ പറയാ യാ ഉമ്മ ഷബീബ് ഖൂലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ثم انصرفت ഞാൻ കഴിഞ്ഞു പോന്നു രാത്രി ഞാൻ എൻ്റെ ഉമ്മയെ കണ്ടു സ്വപ്ന ദർശനം യാ ബുനയ്യ മോനെ കിച്ചു അൻ അഹലക് ലൗലാ അൻ തദാറഖനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മോനെ നീ ആ കലിമത്തു ഷഹാദങ്ങ ചൊല്ലിത്തന്നില്ലേ അതെനിക്ക് വല്ലാതെ ഉപകാരപ്പെട്ടു മോനെ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞുവെന്ന് മഹാനായ പണ്ഡിതൻ ഷബീബ് ഇബ്നു ഷൈബ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ് സുബ്ഹാനല്ലാഹ് അവരൊക്കെ അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ പാതയിലേക്ക് നീങ്ങ ആ പാതയിലൂടെ ചരിക്ക ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് വിജയമുണ്ട് അല്ലാഹു വിജയം നൽകുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി പുലരുന്നത് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തു അത്
സത്യമായി പുലരുന്നു, അങ്ങനെ സംഭവിക്കുമോ? സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലാഹു യതവഫൽ അൻഫുസ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, മരിക്കുന്ന സമയം ഓരോ ആത്മാവിനെയും അല്ലാഹു പിടിച്ചുവെക്കും. വല്ലതീ ലം തമുത് ഫീ മനാമിഹ, സ്വപ്നത്തിൽ മരിക്കാത്ത, സ്വപ്നത്തിൽ മരണം സംഭവിക്കാത്ത ആളുകളുടെയും റൂഹിനെ അല്ലാഹു പിടിച്ചുവെക്കുന്നുണ്ട്. ഫയുംസികുൽ ലതീ ഖലാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ, സ്വപ്നദർശനം നടക്കുമ്പോൾ റൂഹിനെ അല്ലാഹു ഏറ്റെടുക്കുന്നുണ്ട്. മരിച്ചുപോയ ആളിന്റെ മരിച്ച ആളിന്റെ റൂഹിനെയും അല്ലാഹു എടുക്കുന്നുണ്ട്. പക്ഷേ സ്വപ്നദർശനം കണ്ടുകൊണ്ടിരിക്കുന്നവന് ജീവൻ തുടരണം എന്ന് അല്ലാഹു തീരുമാനിക്കുമ്പോൾ, മരണം സംഭവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ച റൂഹിനെ പറഞ്ഞുവിടാതെ അല്ലാഹു പിടിച്ചുവെക്കുന്നു. അപ്പോഴാണ് ഉറക്കത്തിൽ മരണം സംഭവിക്കുന്നത്. എന്നാൽ മരണം സംഭവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടില്ലാത്തവ, അവയെ ഇലാ അജലിൻ മുസമ്മാ, ഒരൽപ്പകാലം കൂടെ ജീവിക്കാൻ അല്ലാഹു ആ റൂഹിനെ പറഞ്ഞുവിടുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ധാരാളം പാഠങ്ങളുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹുകൾ, മരിച്ചു കിടക്കുന്ന ആളുടെ റൂഹുകൾ, ഇവകൾ പരസ്പരം കണ്ടുമുട്ടുമോ ഇല്ലയോ? ആ കണ്ടുമുട്ടലിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ പ്രത്യക്ഷ ജീവിതത്തിൽ അത് കാണാൻ പറ്റുമോ ഇല്ലയോ? ഇൻഷാഅല്ലാഹ് ആ ഭാഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മുഹദ്ദിസാണ്, ഫഖീഹാൻ, തസൗഫിന്റെ ആലിമാൻ, ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്ന ഹദീസ്. التقى عبد الله بن سلام وسلمان الفارسي رضي الله عنهما. سلمان الفارسي തങ്ങളും സ്വഹാബിയായ അബ്ദുല്ലാഹി ബിൻ സലാം, അവരെ ജൂതനായിരുന്ന മുസ്ലിമായ സ്വഹാബിയാണ് രണ്ടാളും. മറ്റയാളോട്, ഓരോരുത്തരോടും വസീത് ചെയ്യുക, നമ്മളിൽ ആരാണോ മരിച്ചു പോകുന്നത്, ആ മരിച്ച ആൾ ജീവിച്ചിരിക്കുന്ന ആളോട് എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞിരണം കേട്ടോ. നമ്മൾ നേരത്തെ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും സഹാബി തങ്ങളുടെയും ചരിത്രം പറഞ്ഞ പോലെ പറഞ്ഞുതരണം കേട്ടോ. ചോദിച്ചു, അങ്ങനെ നമുക്ക് പറഞ്ഞുതരാൻ കഴിയോ? ജീവിച്ചിരിക്കുന്ന ആളിനെ, മരിച്ചുപോയ ആളുടെ റൂഹിനെ വന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നഅം, പറയാൻ പറ്റും. അർവാഹുഹും ഫിൽ ജന്നതി തദ്ഹബു ഹൈസു തശാ, അവരുടെ ആത്മാക്കൾ സ്വർഗലോകത്താണ്, എങ്ങോട്ട് പോകണമെങ്കിലും അവർക്ക് പോകാം. രണ്ട് വിഷയം മനസ്സിലാക്കണുണ്ട്. ഒന്ന്, അള്ളാഹു ശിക്ഷ വിധിച്ച റൂഹുകളുണ്ട്, അവർക്ക് ഈ പണി പറ്റില്ല, അവർക്ക് ശിക്ഷയിലാണ്, അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ അള്ളാഹു നിഅമത്ത് കൊടുക്കുന്ന, ആസ്വാദനം കൊടുക്കുന്ന റൂഹുകളുണ്ട്, ആ റൂഹുകൾ പറന്നു നടക്കുകയാണെന്ന് ഒരുപാട് ഹദീസുകളിൽ കാണാൻ പറ്റും. അവകൾക്ക് ഉദ്ദേശിച്ചിടത്തേക്ക് പോകാൻ പറ്റും. ഫമാത ഫുലാനുൻ ഫലഖയഹു ഫിൽ മനാം, അങ്ങനെ ഒരാൾ മരിച്ചു, മറ്റേ ആൾ പറഞ്ഞു കൊടുക്കുകയാണ്, തവക്കൽ വഅബ്ശിർ ഫലം അറ മിസ്ല തവക്കുലി ഖത്ത്. സൽമാൻ, സൽമാൻ, അള്ളാഹുലേക്ക് തവക്കുലാക്കിക്കോ, അള്ളാഹുലേക്ക് കാര്യങ്ങൾ അങ്ങ് ഏൽപ്പിച്ചപ്പോ അതിലും പ്രതിഫലം കിട്ടുന്ന മറ്റൊന്ന് വേറെ ഇല്ല കേട്ടോ, അതെനിക്ക് നന്നായി ഉപകാരപ്പെട്ടുവെന്ന് കൂട്ടുകാരനോട് പറഞ്ഞുകൊടുത്തു എന്ന് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു രണ്ട് സ്വഹാബിമാരുടെ ചരിത്രം പറയാം. മറ്റൊന്ന്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവര് പറയാറുണ്ടായിരുന്നു, ഉമർ തങ്ങൾ വഫാത്തായപ്പോ, അല്ലാ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ എന്റെ സ്വപ്നത്തിലൊന്ന് എനിക്ക് കാണിച്ചു തന്നാലോ എന്ന് വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഒരു വർഷമാകുമ്പോ ഉമർ എന്നവരെ ഞാൻ കണ്ടു. ആര് പറയാ? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഫറായിച്ചു, ഉമർ തങ്ങളെ ഞാൻ കണ്ടു, നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ തുടച്ചെടുക്കുക. ഉമർ തങ്ങൾ പറയുന്നു, ഹാദാ അവാനു ഫറാഗി ഇൻ കാദ അർശി ലയുഹജ് ലൗലാ അൻ ലഖീതു റഊഫർ റഹീമാ, ഒരുപാട് പ്രയാസങ്ങൾക്കു ശേഷം ഇതാ എനിക്ക് വിശ്രമിക്കാൻ ഇപ്പോൾ നേരമായി, ഇപ്പോഴാണ് ജോലിയൊക്കെ തീർന്നത് എന്ന്. ഒരു വർഷത്തിന്റെ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരോട് പറഞ്ഞു കൊടുക്കുക? അബ്ദുല്ലാഹി, മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്തു. മറ്റൊന്ന്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്.
عمر بن الخطاب دعنا كور مغان عند عبد الله بن عمر عمر بن عبد العزيز أما في برنادي غاريا يرنا مهانا عمر الثاني عمر دعنا لندا من النار يحضرنا بر أبيرد مغان إند وابحية جان كندو أبيرد وفاة النسيشم وحوري بندو بيلان إند خيليك إيدانم تفاحاتين أبلغ لند خيليك دنو എനിക്ക് നല്ല സ്വാലിഹിങ്ങളായ മക്കൾ ജനിക്കുന്നുണ്ടെന്ന് ഞാനതിനെ വ്യാഖ്യാനിച്ചു എന്ന് ബഹുമാനപ്പെട്ടവരുടെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാം വാപ്പയോട് ചോദിച്ചു വാപ്പാ അങ്ങേക്ക് ഉപകാരപ്പെട്ട ഏറ്റവും നല്ല അമൽ എന്താണ് അൽ ഇസ്തിഗ്ഫാറു ഐ ബുനൈ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇത് ധാരാളം ചൊല്ലിക്കേ മോനെ ഇതെനിക്ക് ഉപകാരപ്പെട്ടുവെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഉമർ ഇബ്നു അസീസ് തങ്ങൾ ഭയങ്കര സംഭവമാണ് അവർ മരിക്കുമ്പോഴാ ഒരു കടലാസ് കഷ്ണം ഖബറന്നാ കിട്ടിയത് ഹാദാ ഫിദാഉക മിനന്നാ നിങ്ങൾ നരകത്തിൽ കടക്കില്ലെന്ന് അല്ലാഹുവിൽ നിന്നുള്ള വാക്കാണിത് ഒരു കഷ്ണ ഖബർക്ക് മയ്യത്ത് ഇങ്ങനെ ഇറക്കുമ്പോഴാ ഒരു അവിടെ ഒരു കഷ്ണം വീണ് കിടക്കുകയാണ് എഴുതി വെച്ച തുകൽ കഷ്ണം ഹാദാ ഫിദാഉക മിനന്നാ അങ്ങനത്തെ മഹാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു ഇതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു സംഭവം അവരുടെ ഭാര്യയായിരുന്ന ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് അവര് പറയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട ഒരു രാത്രി ഇങ്ങോട്ട് പെട്ടെന്ന് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു അത്ഭുതകരമായ ഒരു സ്വപ്ന ദർശനം എനിക്കുണ്ടായി വലിയ വലിയ ആളുകൾ പറയുന്ന സംഗതിയ ചോദിച്ചു ജഅൽതു ഫിദാക് എന്റെ ജീവൻ ഞാൻ അങ്ങേക്ക് ദാനം ചെയ്യട്ടെ ദണ്ഡമാണ് എന്താണ് നിങ്ങൾ കണ്ടത് ഇപ്പൊ പറഞ്ഞു നാളെ നേരം പിറന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു നേരം വിളിക്കട്ടെ നേരം വിളിച്ചപ്പോ സുബ്ഹി നിസ്കരിച്ചു അവരുടെ മജ്ലിസിലേക്ക് വന്നു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ചെന്ന് ചോദിച്ചു ഭാര്യയാ പറയണത് ഞാൻ ചോദിച്ചു അല്ല നിങ്ങൾ ഇന്നലെ കണ്ട സ്വപ്നം എന്തായിരുന്നു ഇപ്പൊ പറഞ്ഞു റായിച്ചു ഞാൻ കണ്ടു കഅന്നി റുഫിഅ്തു ഇലാ അർളിൻ ഖദ്റാ വാസിഅ വിശാലമായ പച്ച പുതച്ച ഒരു പുൽമേടിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടു ആ അവിടെയുണ്ട് ഖദ് ഖറജ മിൻ ദാലിക അവിടെ ഫഇദാ ഫീഹാ ഖസ്റുൻ അബിയദ് അവിടെ ഒരു വെളുത്ത ഒരു വൈറ്റ് പാലസ് ഒരു വെളുത്ത കൊട്ടാരമുണ്ട് വളരെ മനോഹരമായത് അതിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു ഓർക്കുകൊണ്ട് വിളിച്ചു ചോദിച്ചു ഐന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ഇവിടെ നബി തങ്ങൾ എവിടെ അയ്ന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ വന്ന് നബി തങ്ങൾ ആ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നു അടുത്ത വിളി അയ്ന അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് എന്നവർ എവിടെ അപ്പൊ സിദ്ദീഖ് തങ്ങൾ അതിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നു പിന്നെ വിളിച്ചു അയ്ന ഉമർ ഇബ്നു അബ്ദുൽ ഉമർ ഇബ്നു ഖത്താബ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എവിടെ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു ചെല്ലുന്നു പിന്നെ ചോദിച്ചു ഐന ഉമർ ഇബ്ൻ ഐന ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ ഉസ്മാൻ തങ്ങൾ എവിടെ എന്ന് ചോദിച്ചു ഉസ്മാൻ എന്നവരും കരുചെന്നു ഞാൻ ഇതൊക്കെ കാണാ പിന്നെ ചോദിച്ചു ഐന അലി ഇബ്നു അബീ ത്വാലിബ് അലി റളിയല്ലാഹു അൻഹു എവിടെ അവരും കയറിച്ചെന്നു ഞാനിതിങ്ങനെ കാണാ അങ്ങനെ പിന്നെ പുറത്തു വന്നിട്ട് ഒരു വിളി ഐന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെവിടെ അപ്പൊ ഞാൻ ഉള്ളിലേക്ക് ചെന്നു ഞാൻ ചെന്ന് നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ഞാനിപ്പോ എവിടെയാ ഇരിക്കേണ്ടത് അപ്പൊ ഞാൻ എന്റെ ഉപ്പാപ്പയെ കണ്ടു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ അവിടെ അരികത്ത് പോയിരുന്നു നോക്കുമ്പോ സിദ്ദീഖ് എന്നവര് നബി തങ്ങളുടെ വലതുഭാഗത്താ നബി തങ്ങളുടെയും സിദ്ദീഖ് എന്നവരുടെയും ഇടക്ക് വേറൊരാൾ ഇരിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലായില്ല അപ്പൊ ഞാൻ ആ വലതുഭാഗത്ത് ചെന്ന് ഇരുന്നാലോ എന്നിങ്ങനെ ആലോചിച്ചു അപ്പൊ എന്നോട് പറയപ്പെട്ടു നിങ്ങൾ അവിടെ ഇരുന്നോ ഇൽസം ഉമർ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ അരികത്ത് ഇരുന്നോ അവിടെ എണീക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ യാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തമസ്സക് ബിമാ അൻത അലൈഹി വസ്ബുത് അലാ മാ അൻത അലൈഹി പിന്നെ ആ ഒരു ഇരുത്ത് അങ്ങനെ ഓർമ്മയുണ്ട് പിന്നെ പറഞ്ഞു എല്ലാവരും ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു എന്നോട് പോകാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി ഞാനിങ്ങനെ കാത്തിരിക്കാന്റെ പിന്നാലെ വരുന്നുണ്ട് അവര് പറയുന്നുണ്ട് അൽഹംദുലില്ലാഹില്ലദീ നസറനി അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ നീ എന്നെ സഹായിച്ചുവല്ലോ അപ്പൊ അലി റളിയല്ലാഹു അൻഹു ബാക്കിൽ ഇറങ്ങുന്നു അൽഹംദുലില്ലാഹില്ലദീ ഗഫറലീ ദംബി എന്റെ തെറ്റുകളൊക്കെ അല്ലാഹു നീ പുറത്തു നിന്നില്ലേ നിനക്ക് സ്തുതി അല്ലാഹ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഉസ്മാൻ തങ്ങളുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതകാലത്തുണ്ടായ
ഇജ്തിഹാദ് പരമായ ചില വിഷയങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്വപ്നത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽഅസീസ് തങ്ങളുടെ അടുത്ത് വേറൊരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, അഷ്റഫുൽ ഖൽഖിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റൂഹുകളുടെ യാത്രയാണ്. ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് റൂഹുകൾ തമ്മിൽ ഒരേ രീതിയിൽ ജീവിക്കുന്ന ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. തത്തലാഖ, അവകൾ സഞ്ചരിച്ച് കണ്ടെത്തുകയാണ്. നല്ല ആളുകൾ നല്ലവരുടെ കൂടെ, മോശപ്പെട്ടവർ മോശപ്പെട്ടവരുടെ കൂടെ. ഉമർ ഇബ്നു അസീസ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു. സിദ്ദീഖ് എന്നവര് നബി തങ്ങളുടെ വലതുഭാഗത്തിരിക്കുന്നു, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ഇടതുഭാഗത്തിരിക്കുന്നു. അങ്ങനെ രണ്ടുപേർ അവിടെ തർക്കിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ ആ രണ്ടുപേരുടെയും മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ യാ ഉമർ, നിങ്ങൾക്ക് വല്ല കർമ്മവും ചെയ്യാനുണ്ടെങ്കിൽ അബൂബക്കർ തങ്ങളുടെയും ഉമർ തങ്ങളുടെയും കർമ്മം കണ്ടുപിടിച്ചോളൂ കേട്ടോ എന്ന് നിങ്ങളോട് പറയുന്നതും ഞാൻ കണ്ടു. ഉമർ തങ്ങൾ ചോദിച്ചു, നീ അല്ലാഹുവിനെ വെച്ച് സത്യം ചെയ്ത് പറ, ഇത് നീ കണ്ടോ? ഫഹലഫ ബില്ലാ, വല്ലാഹി ഞാൻ ഇത് കണ്ടുവെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ സത്യം ചെയ്ത് പറയാം. ഈ സ്വപ്നങ്ങളിൽ ഭയങ്കര സംഭവം. മൻ തഹല്ലമ ഹുൽമൻ ലം യറ, ഒരാൾ കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ, യുഖാലു ലഹ, അല്ലാഹു അദ്ദേഹത്തോട് പറയും, ഇഅഖദ് ബൈന ശഈറതൈൻ ഫലാ യഖ്ദർ, രണ്ട് ധാന്യമണികളെ കൊടുത്തിട്ട് ഇത് രണ്ടും പിടിച്ച് കെട്ട് എന്ന് പറയും, അയാൾക്കത് കെട്ടാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ സ്വപ്നം വിളിച്ചു പറയാൻ പാടില്ല. ചിലർക്ക് അങ്ങനെ ഉണ്ട്, സംഘടനകൾക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി സ്വപ്നം അങ്ങനെ പറയുന്നത്. ആരായി പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? സ്വലാഹോ നന്മയോ ഉള്ള ആളുകളെ സംബന്ധിച്ചാണോ ഈ പറയുന്നത്? കള്ളം പറയാൻ പാടില്ല. ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചത് ഭയങ്കര സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഉലമാ രേഖപ്പെടുത്തി പേജുകളോളം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്നവരൊക്കെ അത്തരം കിതാബുകൾ കാണുമ്പോൾ പഠിക്കുക. റൂഹേ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹ് സ്വപ്നത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. മഹാനായ അഹ്മദ് ബിൻ മർവാനിൽ മാലിക്കി തങ്ങൾ അവരുടെ കിതാബിന്റെ കിതാബുൽ മുജാലസ, ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, റൂഹുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഒരു കിതാബുണ്ട്. മുജാലസ, നമ്മൾ കൂടിയിരിക്കുക എന്നൊക്കെ, അതാ കിതാബിന്റെ പേര് തന്നെ. അഹമ്മദ് ബിൻ മർവാനിൽ മാലിക്കി തങ്ങൾ അവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മൂന്നാൾ യാത്ര പോയൊരു കഥ. യാത്ര പോയപ്പോ ഒരാള് ഉറങ്ങാണ്, ബാക്കി രണ്ടാളും ഇങ്ങനെ കണ്ടിരിക്കുക. ഉറങ്ങുന്ന ആളിന്റെ മൂക്കിൽ നിന്ന് ഒരു സാധനം, മിഥിലൽ മിസ്ബാഹ്, ഒരു വിളക്ക് പോലോത്തത് ഇങ്ങനെ പുറപ്പെടുന്നത്, അയാൾ ഉറങ്ങാണ്, വിളക്ക് പോലോത്തത് പുറപ്പെടുന്നത് കാണുന്നു. തൊട്ടടുത്ത ഒരു ഗുഹയിലേക്ക് അത് ചെന്നു, അവിടെ നിന്നിട്ട് തിരിച്ചു വന്നു, ഇയാളുടെ മൂക്കിലേക്ക് അത് പ്രവേശിച്ചു. ഇയാളങ്ങട് എഴുന്നേറ്റ് മൂക്കിങ്ങട് തടവി. സുബ്ഹാനല്ലാഹ്, മൂക്കിങ്ങട് തടവി. പറഞ്ഞു, ഞാനൊരു അത്ഭുതം കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ഗുഹയിൽ ഇന്നാലിന്ന സാധനമുണ്ട്. രണ്ടുപേരും ഓടിച്ചെന്ന് നോക്കുമ്പോ അവിടെ കുറെ നാണയത്തുട്ടുകൾ കുഴിച്ചു വെച്ച ഒരു നിധി ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞ സംഭവം മഹാനായ അഹമ്മദ് ബിൻ മർവാനിൽ മാലിക്കി അവരുടെ കിതാബുൽ മുജാലസയിൽ ഉദ്ധരിക്കുകയാണ്. സ്വപ്നത്തിൽ കണ്ടതാണ്. ഇതിന് വലിയ അത്ഭുതമുണ്ട്. സ്വഹാബികളിൽ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടുമെന്ന് പറഞ്ഞ മഹാനല്ലേ. അള്ളാഹുവേ, സിദ്ദീഖ് എന്നവരെ കുറിച്ചും ഉമർ എന്നവരെയും ഉസ്മാൻ എന്നവരെയും അലി എന്നവരെയും നീ പൊരുത്തപ്പെടണമേ. മഹാന്മാരായ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളുടെ പത്തു പേരുടെ പേര് പറയുന്നുണ്ട് ബുർദയുടെ അവസാന ഭാഗം. അവരിൽ സഅദിൻ, സഈദിൻ, സുബൈറിൻ, തുൽഹത്തിൻ, വഅബി ഉബൈദത്തിൻ, വബ്നി ഔഫിൻ, ആഷിറിൽ കറമി. ഇവർ കഴിഞ്ഞാൽ മറ്റു നാല് ഖുലഫാഉ റാഷിദീങ്ങൾ. ഇവരിൽ സഈദ് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു, ഒരു യുദ്ധത്തിൽ മരിച്ച സ്വഹാബിയാണ് സഈദ് റളിയല്ലാഹു അൻഹു. യുദ്ധത്തിൽ ആ ഷഹീദായത്. ആ യുദ്ധം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ നോമ്പുകാരനാണ്. യുദ്ധം നടക്കാനിരിക്കെ
മൂന്ന് ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ലാത്ത തന്റെ കൂട്ടുകാരനോട് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്ത് പറഞ്ഞു, ഹലഫ്തു ബില്ലാ, ഞാൻ സത്യം ചെയ്ത് പറയട്ടെ സഈദേ, നിങ്ങൾ കുറച്ചു പോയി എന്ന് ഉറങ്ങി, ഒന്ന് റെസ്റ്റ് എടുക്കി, കുറച്ച് വിശ്രമിക്കേ. ആ യുദ്ധല്ലേ നടക്കുന്നത്, ഒരു ആരോഗ്യ ഉന്മേഷമൊക്കെ വേണ്ടേ, നിങ്ങളൊന്ന് വിശ്രമിക്കെന്ന് പറഞ്ഞു വിശ്രമിച്ചു. അതിലദ്ദേഹം ഉറങ്ങി. മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു സഈദ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ നിങ്ങൾ പറഞ്ഞ സ്വഹാബി സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, ഉറങ്ങിയപ്പോ ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ചു പറയാ, ലാ യാ ഐനാ ഉമർദിയ, ലാ യാ ഐനാ ഉമർദിയ, ലാ യാ ഐനാ ഉമർദിയ, ഐനാ ഉമർദിയ, വേണ്ട 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 വേണ്ട, ഐനാ ഉമർദി, ഇതിങ്ങനെ വിളിച്ചു പറയാ. ഇപ്പൊ കൂട്ടുകാരൻ അണ്ട് തട്ടി വിളിച്ചു, ഏ സഈദ്, എന്താ നിങ്ങൾ ഈ പറയണത്, എന്താ നിങ്ങൾ ഈ വിളിച്ചു പറയണ ഉറക്കത്തിൽ? പറഞ്ഞു, നിങ്ങൾ എന്തിനെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചു. ഞാനൊരു നല്ല സ്വപ്നദർശനത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബിയല്ലേ, സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബി പറയാ, ഞാൻ കണ്ടു ഖാമത്തുൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിച്ചു, അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് അയച്ചു. അവിടെ മനോഹരമായ സൗന്ദര്യവതികളായ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ സ്വീകരിക്കാനിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവരാണോ ഹൂർലീനുകൾ? അവരെ പറഞ്ഞു, അല്ലല്ല, വരിൻ വരിൻ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട്, ഇവരൊക്കെ അവരുടെ ഖാദിമത്തുകളാണ്, അവരുടെ സെർവന്റുകളാണ്. മുന്നോട്ട് പോയി, കുറെ എത്തിയപ്പോ നല്ല പ്രകാശമുള്ള സുന്ദരിയായ ഒരു പെണ്ണ്, അവര് പറഞ്ഞു, യാ സഈദ് അന സൗജതുക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യ ഞാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? ഐനാ ഉമർദിയ, എന്റെ പേര് ഐനാ ഉമർദിയ എന്നാണ്. എന്നാ പിന്നെ സലാം പറയട്ടെ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു സഈദ് റളിയല്ലാഹു. അപ്പൊ അവള് പറഞ്ഞു, കൈതരല്ലേ, നിങ്ങളിപ്പോൾ ദുനിയാവിലാണ്, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് വാ, അപ്പോഴാകാം കൈതരാൻ പറ്റൂല എന്ന് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. പറഞ്ഞു, ലാ യാ ഐനാ ഉം, ഞാൻ പോകുന്നില്ല, ഐനാ ഉമർദിയ, എന്നെ പറഞ്ഞേക്കല്ലേ ഞാൻ ദുനിയാവിലേക്ക് പോകുന്നില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, പൊയ്ക്കോ, മൂന്ന് ദിവസം നിങ്ങൾ, വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഇങ്ങോട്ട് എത്തും, അതുകൊണ്ട് വിഷമിക്കേണ്ട, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച കാണാന്ന് പറഞ്ഞു. യാ അല്ലാ, തിങ്കളാഴ്ച കാണുന്നതേ, ചൊവ്വ ബുധൻ മൂന്നാമത്തെ ദിവസം. അപ്പോഴും പറഞ്ഞു, ഞാൻ ദുനിയാവിക്ക് പോകുന്നില്ല, ഐനാ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങൾ പൊയ്ക്കോളി, ഇപ്പൊ നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞപ്പോ, ഞാൻ പോണില്ല, പോകുന്നില്ലേ, പോകുന്നില്ലേ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ വാക്കായിരുന്നു സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞത്. യാ ഐനാ ഉമർദിയ, മൂന്നാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം സുന്നത്ത് നോമ്പെടുത്തിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയ സ്വഹാബിയാണ് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, നോമ്പ് മുറിക്കാൻ നേരമായിട്ടില്ല. ആ സമയത്താണ് അവരുടെ നെഞ്ചത്തേക്ക് ഒരമ്പ് തറക്കണത്. കൂട്ടുകാരനോ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യാ സഈദ്, നോമ്പ് തുറക്കാൻ നിങ്ങൾ വെച്ച കാരക്ക എവിടെയെന്ന് ചോദിച്ചു. കാരക്ക അവിടെ ഉണ്ട്, എനിക്ക് വേണ്ട, ഞാൻ ഐനാ ഉമർദിയന്റെ അടുത്ത് നോമ്പ് തുറക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. യാ അല്ലാ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന്റെ മുമ്പ് കാരക്ക കയ്യിൽ വെച്ച് ആ നോമ്പ് മുറിക്കാൻ, സുന്നത്ത് നോമ്പ് മുറിക്കാൻ ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് കാത്തിരിക്കെ, എന്റെ കൺമുമ്പിൽ നിന്ന് ഷഹീദായി സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു എന്ന് തന്റെ കൂട്ടുകാർ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്. എന്താണിതൊക്കെ? മൂന്ന് ദിവസം കൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നു, മൂന്നാമത്തെ ദിവസം ഷഹീദാവ, നോമ്പ് തുറക്കാൻ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇതൊക്കെ ആത്മാക്കൾക്ക് റൂഹുകൾക്ക് അള്ളാഹു നൽകുന്ന അപാരമായ സിദ്ധികളാണ്. ഇത് ലോകത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലാത്ത വിഷയങ്ങൾ നമ്മുടെ സ്വപ്ന ദർശനത്തിൽ ആത്മാക്കൾ ചെയ്യുന്ന യാത്രയിൽ വല്ലതും പറഞ്ഞു തരുന്നത്. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ, അബ്ദുൽ മുത്തലിബ് എന്നവർ റളിയല്ലാഹു അൻഹു പറയാൻ പറ്റില്ല, ജംഹൂറുൽ ഉലമാഇന്റെ അരികത്തവര് മുസ്ലിം ആയിട്ടില്ലെന്നാണ്. അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് എവിടെയാണ് സംസം കിണറെന്ന് സ്വപ്നല്ലേ അറിയിച്ചു കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല? സംസം കിണർ മാഞ്ഞു പോയിരുന്നുവല്ലോ, സംസം ഇന്ന സ്ഥലത്താണെന്ന് ആർക്കാ സ്വപ്നം കാണിച്ചു കൊടുത്തത്? അബ്ദുൽ മുത്തലിബ് എന്നവർക്കാ. അങ്ങനെ അല്ലാഹുവോട് ചെന്ന് ചോദിച്ചാൽ അവർ പറയും, നാളെ പറഞ്ഞുതരാം, എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടാകട്ടെ. അതുണ്ടായി പറഞ്ഞുകൊടുക്കൂ എവിടെയാണ്. രസകരമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വീട് പൊളിച്ചിട്ട് ആ വീട്ടുകാരിയായ പെണ്ണിന് തന്റെ ഉപ്പയുടെ സമ്പത്ത് കിട്ടാൻ എവിടെയാണിതെന്ന് അറിയാൻ സമയത്ത് ഇവരുടെ അടുത്ത് പോയി ബഹുമാനപ്പെട്ടു കുളിച്ചു നോക്കാൻ വേണ്ടി അവിടെ കിട്ടി കുറച്ച്. അവര് പറഞ്ഞു, ഏ ഇത്രയും നല്ല ഇനിയുണ്ട്, ഇനിയും കിട്ടണം അപ്പാന്റെ സ്വത്ത്. ഇബ്നുൽ ഖയ്യിം നൽകിയിട്ടുണ്ട് ആ സംഭവം. വേറെ
പറഞ്ഞു കൊടുത്ത് പിച്ചേന്ന് കുടിക്കാൻ, അവിടെയും കുടിച്ചു. പെണ്ണ് പറഞ്ഞു ഇനിയുണ്ട് വാപ്പാന്റെ സ്വത്ത്, ഇനിയും കിട്ടണം. മൂന്നാമത്തെ ദിവസം ആ ഷേഖ് അവറുകൾ പറഞ്ഞു, ഇല്ല, നിന്റെ വാപ്പന് പറഞ്ഞത് അവൾക്ക് ജീവിക്കാൻ അത്യാവശ്യക്കായില്ലേ, ഇനി പറഞ്ഞു കൊടുക്കൂല. അബ്ദുല്ലാഹിൽ ബഗാനിശി റഹ്മഹുല്ലാഹിന്റെ അടുത്ത് വന്നൊരു കേസ്, ആ വൃദ്ധയായ പെണ്ണ് 7 ദീനാറ് കടം വാങ്ങി അവര് മരിച്ചുപോയി. ആർക്ക്, ആരോടാ കടം വാങ്ങിച്ചത്? ഒരു ജൂത പെണ്ണിൽ നിന്ന്. മരിച്ചു കഴിഞ്ഞപ്പോ ഈ ജൂത പെണ്ണ് ഓടി വന്നിട്ട് പറഞ്ഞു, അല്ല അബൂ മുഹമ്മദ്, നിങ്ങൾ മുസ്ലിം അല്ലേ? നിങ്ങളെ മുസ്ലിം നീങ്ങൽപ്പെട്ടൊരു പെണ്ണ് എന്റെ അടുത്ത് നിന്ന് 7 ദീനാറ് വാങ്ങിപ്പോയി, ഇതുവരെ തിരിച്ചെന്നിട്ടില്ല. അവൾ അങ്ങ് മരിച്ചുപോയി, എവിടെ നിന്നത് കിട്ടുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നാളെ വരെ സമയം തരി, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യൻ സ്വപ്ന ദർശനത്തിൽ അർവാഹികളുടെ യാത്രയിൽ ഈ മരിച്ചുപോയ ആളിന്റെ റൂഹുമായി സംവദിക്കുകയാണ്. പിറ്റേ ദിവസം പറഞ്ഞു കൊടുക്കുക, തഖൂലു ലക ഫുലാന, ആ നിങ്ങളുടെ കടം വാങ്ങി ആ പെണ്ണില്ലേ, അവര് പറയാണ് അവരുടെ പൊരയുടെ ഈ കഴുക്കോല് വെച്ച ഭാഗം ആദ്യം മുതൽ 7-ാമത്തേത് വരെ എണ്ണിയാൽ ആ 7-ാമത്തെ കഴുക്കോലിന്റെ ഉള്ളിൽ തപ്പിയാൽ അവിടെ ഉണ്ട് 7 എണ്ണം. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ പോയി തപ്പി നോക്കുമ്പോ ആ 7 സ്വർണ്ണനാണയം അവിടെ കിടക്കുന്നുണ്ട്. മിന്നവാദിർ, അത്യധികം കൗതുകകരമായ സംഭവങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞത് സത്യമായി പുലർന്നത് സംഭവിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അവരുടെ ഷെയ്ഖ് മഹാനായ അവർ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ജീവിതകാലം ഒരുപാട് ചെലവഴിച്ചവരുടെ ഷെയ്ഖാണ് ഇബ്നുൽ തൈമിയ. ഇബ്നു തൈമിയയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. പക്ഷെ അവർ പറയാ, എന്റെ ഷെയ്ഖിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ചില ആളുകൾ അവരുടെ വഫാത്തിന് ശേഷം ചില മസലകൾ ചോദിച്ചിട്ടുണ്ട്. ചില മസലകൾ ചോദിച്ചു, ഞാൻ ആ വാക്ക് തന്നെ ഉദ്ധരിക്കട്ടെ. وحدثني غير واحد ممن كان على غير مائل الى شيخ الاسلام ابن تيميه പുത്തന ശേഖാരൊക്കെ വിളിച്ചു പറയുന്ന പേരാണത്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഇബ്നുൽ ഖയ്യിം തങ്ങളുടെ ശിഷ്യൻ പറയാ, എന്റെ ഷൈഖിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ. സഅലഹു അൻ ഷൈഇൻ കാന യുഷ്കിലു അലൈ മിൻ മസായിലിൽ ഫറായിൽ വഗൈറിഹ, സ്വത്ത് അനന്തരം വെക്കുന്ന മസല അല്ലാത്ത മസലകൾ, സംശയമുള്ള ഒരുപാട് മസലകൾ എന്റെ ഷെയ്ഖിന്റെ വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ ചോദിക്കാറുണ്ടായിരുന്നവരോട് ഫഅജാബഹു ബിസ്സവാബ്, അതിന് നല്ല മറുപടിയും കൊടുക്കും. മസല നോക്കുമ്പോ നല്ല ഉത്തരം തന്നെ. ഇത് അവരുടെ എതിരാളികൾക്ക് പോലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇബിൽ ഖയ്യിം തങ്ങൾ കിതാബുർ റൂഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആരപ്പ് നിഷേധിക്കുക, ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് റൂഹുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അത്ഭുത സിദ്ധിയാണെന്നല്ലേ പറയാൻ പറ്റൂ. മഹാന്മാരായ പണ്ഡിതന്മാർ മറ്റൊരു സംഭവം ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു വിഷയം, തഅ്സീറു റൂഹി ഫിർ റൂഹ്, ഒരു റൂഹ് മറ്റൊരു റൂഹിൽ സ്വാധീനം ചെലുത്തുമെന്നാണ്. ഒരാത്മാവ് മറ്റൊരാത്മാവിൽ സ്വാധീനം ചെലുത്തും. മഹാനായ ഇമാം അൽ ഖൈറുവാനി അവരുടെ പ്രസിദ്ധമായ കിതാബുണ്ട് അൽ ബുസ്താൻ, അതിൽ ഉദ്ധരിക്കുന്ന ഒരുപിടി സംഭവങ്ങൾ. സ്വപ്നത്തിൽ റൂഹ് റൂഹിനെ പ്രതിഫലം ചെലുത്തുകയാണ്, അത് പ്രത്യക്ഷത്തിൽ കാണാനും പറ്റും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, ഈ ഷിയാ വിശ്വാസികൾ അങ്ങനെ ചെയ്യും. അബൂബക്രതങ്ങളെയും സിദ്ദീഖെന്നവരൊക്കെ ചീത്ത പറയുന്ന ആളുകളുണ്ട് ഒരുപാട് ഷിയാക്കൾ. ഇമാം ഖൈറുവാനി തങ്ങൾ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാ. തന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്ത സന്ദർഭം, സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും വല്ലാണ്ട് ചീത്ത പറയുന്നെ. അങ്ങനെ ചീത്ത പറഞ്ഞപ്പോ ഇദ്ദേഹം മുസ്ലിമായ അഹ്ലു സുന്നയുടെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, പൊന്നാര ചങ്ങാതി, നിങ്ങൾ സിദ്ദീഖ് എന്നവരെ ഉമർ തങ്ങളെയും ചീത്ത പറയല്ല. അവർ പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫ ആകേണ്ടത്, അത് സിദ്ദീഖ് തട്ടിയെടുത്തു. അലി തങ്ങൾ ആ രണ്ടാമത്തേതാകേണ്ടത്, അത് ഉമർ തങ്ങൾ തട്ടിയെടുത്തു. ഇങ്ങനെ പറയാൻ എന്താ ചെയ്യാം? അങ്ങനെ ഒരു ദിവസം ഞാനും അയാളും തമ്മിൽ ശണ്ഠ കൂടി ഒരുപാട് നേരം ചർച്ചയായി. ആ മനുഷ്യൻ ഇങ്ങനെ ചീത്ത പറഞ്ഞു, ഞാൻ സങ്കടപ്പെട്ട് പുരയ്ക്ക് പോന്നു. അന്ന് ഞാൻ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല, സങ്കടപ്പെട്ട് ഉറങ്ങി. യാ അല്ലാഹ്, എന്താ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരില്ലേ ഇയാളെ ചീത്ത പറയുന്നത്? ഞാനൊന്ന് ഉറങ്ങി. ഞാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫുലാനൻ യസുബ്ബ സ്വഹാബക, അങ്ങയുടെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഒരു മനുഷ്യനുണ്ട് നബിയെ. തങ്ങൾ ചോദിച്ചു, മിൻ അസ്ഹാബി, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയേ? അല്ലാഹ്, അതേ അബൂബക്കറിൻ ഉമർ സിദ്ദീഖ് എന്നവരെയും ഉമർ അൽ ഫാറൂഖ് എന്നവരെയും ചീത്ത പറയുന്നുണ്ട് നബിയേ. ലോകപ്രസിദ്ധമായ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. ലോകപ്രസിദ്ധമായ സംഭവം
അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഖുദ് ഹാദിഹിൽ മിദിയ ഫദ്ബഹു ബിഹാ, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ആ മനുഷ്യനെ ഇതാ ഈ മിദിയ, ചെറിയ കത്തിക്കാണ് മിദിയ, ഇതങ്ങെടുത്തോ കഴുത്തരങ്ങ് വെച്ചുകൊടുക്ക്, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഇയാളുടെ കഴുത്തരങ്ങ് വെച്ചുകൊടുക്ക് എന്ന് ഹബീബനോട് സ്വപ്നത്തിൽ പറഞ്ഞു. ഞാനിതെടുത്തു, ഇയാളെ കടത്തി കഴുത്തിന് ഞാൻ അറുത്തു, എന്റെ കയ്യിൽ ചോര വന്നപ്പോ ഞാൻ മണ്ണിൽ എന്റെ കൈ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ അങ്ങ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു, നോക്കുമ്പോ എന്റെ അയൽവാസിയുടെ പുരയിൽ നിന്ന് അട്ടഹാസം കേൾക്കുന്നുണ്ട്. ഉണർന്ന പാടെ സുബഹിനേരം തൊട്ടടുത്ത പുരയിൽ ഈ ചീത്ത പറഞ്ഞ മനുഷ്യന്റെ പുരയിൽ നിന്ന് ഭയങ്കര അട്ടഹാസം. അവിടെ ചെന്ന് ചോദിച്ചു, മാ ഹാദ സുറാ, എന്താണ് ഇവിടെ അട്ടഹാസം എന്ന് ചോദിച്ചു. മാത് ഫുലാനുൻ മാത് ഫുജാ, ഈ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുവിടെ എന്ന് പറഞ്ഞു വീട്ടുകാർ. ആര്? തലേന്ന് ശുദ്ധീകരിക്കുന്ന ഉമർ തങ്ങൾ ചീത്ത പറഞ്ഞ ആൾ. ഫലമ്മ അസ്ബഹന, നേരം വെളുത്ത് ചെന്നു നോക്കുമ്പോ ഫഇദാ ഖത്തുൻ മൗദിഅ ദബ്ഹി, കഴുത്തിൽ അറുത്തതിന്റെ അടയാളം ആ മനുഷ്യന്റെ കഴുത്തിൽ ഞങ്ങൾ കണ്ടു എന്ന് ഉലമാ രേഖപ്പെടുത്തുകയാണ്. പെട്ടെന്ന് മരിച്ചു എന്നാ പരക്കാർക്ക് കണ്ടത്, സ്വപ്നത്തിൽ അർക്കാൻ പറഞ്ഞിട്ടുണ്ട്. നടന്നത് തൊട്ടടുത്ത പുരയിൽ, ഒരാത്മാവ് മറ്റൊരാത്മാവിൽ ചെലുത്തുന്ന സ്വാധീനമാണിതെന്ന് ഉലമാ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചു. ഇത് മാത്രം ഒന്ന് മാത്രമല്ല മുഅ്മിനെ, മഹാനായ മുഅർഖും ഹദീസ് പണ്ഡിതനുമാണ് മഹാനായ ഇബ്നു അബി ദുന്യ തങ്ങൾ. അവരുടെ കിതാബുണ്ട് കിതാബുൽ മനാമാത്ത്, സ്വഹീഹായ സംഭവങ്ങൾ മാത്രം ഉദ്ധരിച്ചിട്ടുള്ള കിതാബാ. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖുറൈശുകളിൽപ്പെട്ട വലിയൊരു ശൈഖായ ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ടവർ ഷാമിൽ ഒരു മനുഷ്യനെ കണ്ട കഥ പറഞ്ഞിട്ടുണ്ട്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ അല്ലെങ്കിൽ സിറിയ, അവിടേക്കാണ് മുമ്പ് ഷാം എന്ന് പറയാം. ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ ഒരു ഭാഗം നല്ല വെളുപ്പും മറ്റൊരു ഭാഗം നല്ല കറുപ്പും. ഇപ്പൊ ചോദിച്ചു, അവര് അദ്ദേഹം മുഖം അങ്ങനെ പൊത്തി പിടിച്ചാ നടക്കുന്നത്, ഒരു ഭാഗം കറുപ്പാണ് ഒരു ഭാഗം നല്ല നിറവും, എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. മക്കയിലേക്ക് വന്നതാ ഉംറക്ക് ഹജ്ജിന് വേണ്ടി വന്ന സമയത്ത് ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ്, ഇയാളെ കണ്ടപ്പോ ഈ ഹറമിലൊക്കെ ചൊല്ലും ഭയങ്കര അത്ഭുതങ്ങൾ കാണും, ഒരുപാട് ആളുകൾ അത്ഭുതങ്ങൾ അവിടെ കാണാൻ പറ്റും. അള്ളാഹിനോട് ചോദിക്കണം, അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ചോദിക്കണമെന്നാ. പടച്ചവനെ, എന്റെ ഈമാൻ വർദ്ധിക്കാൻ എന്തെങ്കിലും കാണിച്ചു തരയണമേ എന്ന് ചോദിക്കണമെന്നാണ്. ഉംറക്കൊക്കെ ചൊല്ലുമ്പോ ചോദിച്ചാ അള്ളാഹു തരുന്നാണ് നമുക്കൊക്കെ അനുഭവങ്ങൾ. എനിക്ക് ചെറിയൊരു അനുഭവം കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ ഉംറക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ സ്ഥിരം എനിക്ക് ഇഷ്ടമുള്ളൊരു വലിയൊരു പണ്ഡിതനുണ്ട്, കാലിഫോർണിയക്കാരനാണ്, വലിയൊരു ആലിമാണ് ഷെയ്ഖ് ഹംസ യൂസഫ്. ഹറമിലെത്തിയപ്പോഴും ഞാൻ തോരുന്ന പടച്ച റബ്ബേ, ഷെയ്ഖ് ഹംസ യൂസഫിനെ അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീം മുറാദ്, ഇവരൊക്കെ വലിയ വലിയ ആലിമികളെ ജീവിച്ചിരിപ്പുള്ള പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് പ്രൊഫസർ അബ്ദുൽ ഹക്കീം മുറാദ്, ഹംസ യൂസഫ് സൈതൂന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ, ലോകത്ത് ഒരുപാട് ദാവി പ്രവർത്തനം ചെയ്യുന്ന വലിയ സുന്നി പണ്ഡിതന ഷെയ്ഖ് ഹംസ യൂസഫ്, 18-ാം വയസ്സിൽ മുസ്ലിമായ ആളാ, ക്രിസ്ത്യാനിയായിരുന്നു. മാർക്ക് ഹാൻസൺ ആയിരുന്നു ഇന്ന് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഇൻ വെസ്റ്റ്. സി എൻ എൻകാർ പോലും അല്ലെങ്കിൽ വലിയ വലിയ എ ബി സി ചാനലുകാർ പോലും ഹംസ യൂസഫിനെ ഒരു ഇസ്ലാമിക വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുക, അത്രയും പ്രഗത്ഭന. വലിയ ആലിമാണ്, തസൂഫ് പഠിച്ച ആളാണ്, ഫിഖ് പഠിച്ച ആളാണ്, കിതാബുദി പഠിച്ച ആളാണ്. അൾജീരിയയിലും മൊറോക്കയിലും യു എയിലും ഒക്കെ വന്ന് 20-ഓളം കൊല്ലം അറബ് ഭാഷയും ആദാബുകളും നമ്മുടെ ഉലൂമും ഉസൂലൊക്കെ പഠിച്ച പണ്ഡിതനാണ് ഹംസ യൂസഫ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ, പക്ഷെ കണ്ടിട്ടില്ല. അദ്ദേഹം കാലിഫോർണിയയിലാണ്. നമ്മുടെ യു എയിലും മക്കത്ത് ചെന്ന ഈ കോടാനക്കൂടി ആൾക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങനെ ഒരാളെ തെരഞ്ഞുപിടിക്കുക, കണ്ടാലറ്റ അറിയോ? അള്ളഹാനോട് ഞാൻ തോരുന്നു, യാ പടച്ചോനെ, ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഒന്ന് മുട്ടിച്ചു തരണം, പടച്ചോനെ ഒന്ന് കാണണം. ആകെ 5 ദിവസത്തിനാണ് പോയത്, മക്കയിൽ നിന്നൊന്നും കാണാൻ പറ്റിയില്ല. മദീനത്തെത്തി, അതിന് കുടുംബം കൂടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഹറമിൻ്റെ പുറത്ത്, മദീനത്തെ പള്ളിയുടെ പുറത്തുനിന്ന് ജന്നത്തുൽ ബഖയ്ക്ക് പോകുന്ന ആ സൈഡുണ്ടല്ലോ, ആ സൈഡിലൂടെ അങ്ങ് നടക്കുകയാണ്. അപ്പം എനിക്ക് നടക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണിച്ചു. അപ്പം ഞാൻ ഭാര്യയുടെ കുട്ടിയോട് പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുക, കുറച്ചു നേരം ഇരിക്കുക, ആരും കൂടല്ല, ഇരിക്കുക. ഇരുന്നു, ഞാൻ പടച്ചവനെ തളർന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഒന്ന് സിയാറത്തിന് അവിടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഷെയ്ഖ് ഹംസ യൂസഫ് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ അങ്ങനെ നടന്നൊരു കന്തുറൊക്കെ ഇട്ടിട്ട് നല്ല തലപ്പാവ് കെട്ടിട്ട് പോവുകയാണ്. കണ്ട ഒരു യമനി പണ്ഡിതൻ തന്നെ കാണുള്ളൂ. ഞാനങ്ങ് ഓടിച്ചെന്നു. അപ്പോൾ അദ്ദേഹം അറബിയിൽ സംസാരിച്ചുകൊണ്ട് പോവുക. ഞാൻ ചോദിച്ചു, ഷെയ്ഖ് ഹംസ യൂസഫ് അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ആർക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടുകാരൻ വളരെ അടുത്ത സുഹൃത്തുണ്ടെ പറഞ്ഞു, ഇതാ ഷെയ്ഖ് ഹംസ യൂസഫ് കൂടെ ഉണ്ട്. അദ്ദേഹം ഓടിക്കതച്ച് അദ്ദേഹം വന്നു. യാ അല്ലാ, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ദ്വാരം തന്നത്, اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها
ഈ സ്വലാത്ത് ദുആ ചെയ്തിരുന്നത് നാരിയ സ്വലാത്ത് ഇത് രണ്ട് സ്വലാത്തോട് ഹറമിന്റെ മുമ്പല്ലേ അഷ്റഫുൽ ഖൽഖിന്റെ ഹദറത്തിലല്ലേ യാ അല്ലാഹ് നമ്മളൊരു ആഗ്രഹം പടച്ച തമ്പുരാനോട് പറഞ്ഞു അല്ലാഹു തആല സാധിപ്പിച്ചു എങ്ങനെയാണ് ഇപ്പൊ ഇത് സംഭവിച്ചത് എനിക്ക് ഭയങ്കര അത്ഭുത അപ്പൊ എന്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്തു അപ്പൊ ഹംസ യൂസഫിന്റെ ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖിന്റെ കൂടെയുള്ള ആള് പറഞ്ഞു ഷെയ്ഖിന് അത് ഇഷ്ടമല്ല പക്ഷെ എങ്ങാനും അതിലെ ഫോട്ടോ തന്നെ പെട്ടുപോയി ബഹുമാനപ്പെട്ടവരെ കണ്ടൊരു വലിയൊരു അനുഭവം വരെ എങ്ങനെ ഇപ്പൊ കോടാനും കൂടി ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം ആ നേരത്ത് വന്നു ഒന്നും നമുക്ക് അറിയുന്നില്ല നിങ്ങൾക്ക് അതിലും വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അള്ളാഹു തആല ചിലത് ചിലതിനങ്ങ് മുട്ടിച്ചു തരികയാണ്